സാത്താൻ വാസ് ആസ്കിംഗ് ഹിം ടു അവോയ്ഡ് ദ ക്രോസ്, ക്രൂശിന്റെ മാർഗം, ക്രൂശിന്റെ ജീവിതം മാറ്റിക്കളയാനായിട്ട്, അല്ലെങ്കിൽ ക്രൂശ് ഒഴിവാക്കുവാനുള്ള ഒരു വലിയ പ്രലോഭനമാണ് അവിടെ കാണുന്നത്. പക്ഷെ കർത്താവ് ഒരിക്കലും ക്രോസ് ഒഴിവാക്കാനായിട്ടുള്ള ഒരു കാര്യത്തിനും കൂട്ടു നിൽക്കുന്നില്ല. ഏനോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കർത്താവ് പ്രലോഭിപ്പിക്കപ്പെടുന്നത് അവൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും അവൻ്റെ മിഷനെക്കുറിച്ചും അവൻ്റെ മിഷൻ ഫുൾഫിൽ ചെയ്യേണ്ട വഴിയെക്കുറിച്ചും. ഈ മൂന്ന് കാര്യങ്ങളിലും അവൻ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഹി വാസ് സോ കോൺഫിഡൻറ്റ്. ആ കോൺഫിഡൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ചു നിർത്തുന്നതായ കാര്യം. അപ്പോൾ അവന്റെ അനോയിന്റിംഗിൽ നിന്ന് അവന് കിട്ടിയതായ കോൺഫിഡൻസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ആം ദ സൺ ഓഫ് ഗാഡ്, ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്നുള്ളതായ തിരിച്ചറിവ്. രണ്ടാമത്, ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ളത് എനിക്കറിയാമെന്ന് മാത്രമല്ല, അത് അറിയിക്കാനായിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ചെയ്യാനായിട്ടോ ഒരിക്കലും എന്താ പരിശ്രമിക്കേണ്ട ആവശ്യം ഇല്ല. അതല്ല ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. കാര്യം ഞാൻ ആരാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടെന്നുള്ളത് തന്നെയല്ല, ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ കുറിച്ചുള്ള പൂർണ്ണമായ തിരിച്ചറിവും എനിക്കുണ്ട്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ വഴിയുടെ പ്രശ്നമാണ്. ഏത് വഴിയിലൂടെയാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്? ഏത് വഴിയിലൂടെയാണ്? ഇറ്റ് ഈസ് ദ വേ ഓഫ് ദ ക്രോസ്. അതവൻ തീരുമാനമെടുത്ത കാര്യമാണ്. പക്ഷേ പിശാച് പറയാണ്, ക്രൂശിക്കപ്പെടാതെ തന്നെ അവന് ദൈവം കൊടുത്തതായിട്ടുള്ള ആ ദൗത്യം നിർവഹിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ. പക്ഷെ ക്രൂശിന്റെ മാർഗം ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്രിസ്തീയ ദൗത്യ നിർവഹണം ഇല്ല. അതിനകത്ത് അത്ഭുതത്തിന്റെ വഴിയില്ല, അതിനകത്ത് പ്രശസ്തിയുടെ വഴിയില്ല. യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച് ചില ഗ്രീക്കുകാർ വരുന്ന ഒരു കാര്യം യോഹന്നാന്റെ സുവിശേഷം 12:20 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്, പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചിലർ യവനന്മാരുണ്ടായിരുന്നു. അവർ ഗലീലയിലെ ബത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ വന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിരത്ത് വിണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. നോക്കുക, ഇപ്പൊ യേശുവിന്റെ മിനിസ്ട്രി ലോകം മുഴുവൻ അറിയപ്പെടുകയാണ്. ഇതുവരെ ആദ്യം യെരുശലേമിൽ അവൻ മിനിസ്ട്രി ചെയ്തു, അത് കഴിഞ്ഞ് ഗലീലയിൽ വന്നു, ഗലീലയിലുള്ളവരും അവൻ്റെ വചനമൊക്കെ കേട്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ ശുശ്രൂഷയുടെ വ്യാപനം നടക്കുന്നത് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണമായി ഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ലാസറിനെ അവൻ ഉയർപ്പിച്ചതാണ്. ലാസറിനെ ഉയർപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കേട്ടറിഞ്ഞ ഗ്രീക്കുകാരായ ആളുകൾ, യവനായന്മാരായ ആളുകൾ യേശുവിനെ കാണാനായിട്ട് വന്നു. അവര് ഫിലിപ്പോസിൻ്റെ അടുത്ത് ചെന്നു, യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ വന്നത്? മറ്റൊന്നും കൊണ്ടല്ല, ഇവൻ ചെയ്യുന്നതായിട്ടുള്ള അത്ഭുതങ്ങളെ കണ്ടുകൊണ്ടാണ്. പ്രത്യേകിച്ചും മരിച്ചവരിൽ നിന്ന് ലാസറിനെ ഉയർപ്പിച്ച കാര്യം കാണുവാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള യേശുവിനെ ഒന്ന് കാണാനായിട്ട്. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു, അന്ത്രയോസ് ചെന്ന് യേശുവിനോട് പറഞ്ഞു. അവർ രണ്ടുപേരും കൂടെ, അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശുവിനോട് അവർ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെ ആയിരിക്കും ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്, കർത്താവേ, നീ ഇപ്പോൾ ലോകം മുഴുവൻ പ്രശസ്തനായിരിക്കുകയാണ് കേട്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. ഈ ലാസറിനെ ഉയർപ്പിച്ച് എന്താണെങ്കിലും നന്നായി. കാര്യം ആ വാർത്ത ഇപ്പോൾ ഭയങ്കരമായിട്ട് പരന്നിരിക്കുകയാണ്. നോക്ക്, പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്ന യവനന്മാരായ ആളുകൾ വരെ യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്, അവർ ഞങ്ങളെ വിളിച്ചത് യജമാനനെന്നൊക്കെ ആകട്ടോ. അപ്പൊ അത്രയ്ക്ക് അവർ നിന്നെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിന്റെ പ്രശസ്തി നാട് മുഴുവൻ ആയിരിക്കുകയാണ്. സ്വാഭാവികമായും യേശു നമ്മളെപ്പോലെയൊക്കെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ഡ്രസ്സൊക്കെ ഉണ്ടായില്ലേ, ഗ്രീക്കുകാർ വരികയല്ലേ, ഒരു പ്രത്യേകമായ മൂഡിലൊക്കെ ഇറങ്ങി വന്നേനെ. പക്ഷെ യേശുവിന്റെ പ്രത്യേകത, യേശു ഇറങ്ങി വന്നേ ഇല്ല. യേശു സംസാരിക്കുന്ന ചില വാക്കുകളിൽ ഒളിഞ്ഞു കിടക്കുന്നതായ ചില മർമ്മമുണ്ട്. എന്താണെന്നറിയാമോ? ഓക്കെ, അവർ വന്നിരിക്കുകയാണല്ലേ, ശരി, പക്ഷേ മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. എന്താ ഇതിന്റെ അർത്ഥം? കർത്താവ് പറഞ്ഞത്, എന്നെ അവർ എങ്ങനെ കാണുവാനാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ അവരെന്നെ കാണുന്നത് പോലെ, അവരറിയുന്നത് പോലെ എന്നെ അറിയിക്കാൻ എനിക്ക് ആഗ്രഹമില്ലെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറഞ്ഞതെന്ന് അറിയാമോ? യു നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. എങ്ങനെ? ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കുന്നു. കർത്താവ് പറയുന്നത്, ഞാൻ ഗ്രീക്കുകാരെ കാണുന്നത് ലാസറിനെ ഉയർപ്പിച്ചവനായിട്ടല്ല, ഞാൻ ഗ്രീക്കുകാരെ കാണാൻ ആഗ്രഹിക്കുന്നത് നിലത്തു വീണ് ചത്ത്
ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ടവനായിട്ടാണ്. ക്രൂശീകരിക്കപ്പെട്ട് മരിക്കുന്നതിനെയാണ് തേജസ്കരണം എന്ന വാക്കുകൊണ്ട് ഇവിടെ യേശു ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശുവിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ പ്രദർശനം എന്ന നിലയിലല്ല. ആ ഗ്രീക്കുകാരുടെ അടുത്ത് യേശു പ്രത്യക്ഷപ്പെടുന്നേയില്ല, അവരെ നിരാശരായി മടക്കി അയക്കുകയാണ്. എന്തുകൊണ്ട്? യേശു സ്വയം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയുള്ള ഒരു വലിയ ദൈവശുശ്രൂഷകനായി ഗ്രീക്കുകാരുടെ ഇടയിൽ ചെന്ന് കയറുവാൻ അവൻ ആഗ്രഹിച്ചില്ല. യേശുവിന്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ മനസ്സിലാക്കുന്നവർ ക്രൂശിക്കപ്പെട്ടവനായി എന്നെ മനസ്സിലാക്കണമെന്ന്. അതുകൊണ്ടാണ് പോള് പറയുന്നത് ഗ്രീക്കുകാരുടെ അടുത്ത് എന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാൻ വയ്യാത്തവനായി നിങ്ങളുടെ അടുക്കൽ ഇരിക്കുവാൻ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, പോളിന് മനസ്സിലായി എൻ്റെ ഗുരുവായ യേശുവിന് ഗ്രീക്കുകാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിച്ചത് ഒരു പ്രത്യേക ജീവിത അനുഭവമായിട്ടാണ്. എന്ത്? ക്രൂശിക്കപ്പെട്ട അവസ്ഥയിൽ. അതുകൊണ്ട് ഞാൻ പോയി അതിനു പകരം മരിച്ചവരെ ഉയർപ്പിക്കുന്ന പൗലോസ്ലിഹായിട്ടല്ല പ്രത്യുത എന്താണ്, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു ബലഹീനനായ, ജ്ഞാനം ഉപയോഗിക്കാത്ത ഒരു ബലഹീനനായ വ്യക്തിയായിട്ട് ഗ്രീക്കുകാരുടെ ഇടയിൽ ചെല്ലുവാൻ പോള് തീരുമാനിക്കുക. ഇതാണ് നമ്മുടെ നിയോഗത്തെക്കുറിച്ചുള്ള നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അനോയിന്റിങ് എനിക്ക് തരുന്ന വലിയ ഒരു 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 പദവിയാണെന്ത്. ഒരു ഗിമ്മിക്കുകളിലേക്കും ഞാൻ ചാടിപ്പോകത്തില്ല, കാരണം എൻ്റെ ഐഡന്റിറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഐ നോ ഹു ഐ ആം. രണ്ട്, ആ ഐഡന്റിറ്റി കൂടാതെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന മിഷൻ എന്താണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. മൂന്ന്, ആ ദൗത്യം നിർവഹിക്കുവാൻ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന വഴി എന്താണ് എന്ന് ബോധ്യം എനിക്കുണ്ട്. ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജനങ്ങളുടെ മധ്യത്തിൽ ഒന്നും പ്രകാശിപ്പിക്കുവാനില്ല. യേശു പറയാണ്, ഞാൻ ഗ്രീക്കുകാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ക്രൂശിക്കപ്പെട്ടവനായിട്ടായിരിക്കും, അല്ലാതെ ലാസറിനെ ഉയർപ്പിച്ചവനായിട്ടല്ല. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ഹീറോയാണ്. അവൻ ജീവിച്ചതുപോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അവൻ ജീവിച്ചതുപോലെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. അവൻ ജീവിച്ചതുപോലെയാണെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അവൻ ജീവിച്ചതുപോലെയാണെങ്കിൽ അവൻ നമ്മെ ഭരമേൽപ്പിച്ച ദൗത്യം അവൻ്റെ വഴിയിൽ നിർവഹിക്കാനുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അവൻ ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെയാണ് ഹീറോയായിട്ട് നമ്മൾ കാണേണ്ടത്, അല്ലാതെ ലാസറിനെ ഉയർപ്പിച്ച യേശുവിനെ അല്ല. ഈ കാലയളവിലെ വലിയൊരു പ്രതിസന്ധിയാണ് അത്ഭുതവാനായ യേശുവിനെ പ്രൊജക്റ്റ് ചെയ്യാനും ക്രൂശിക്കപ്പെട്ട യേശുവിനെ പുറകോട്ട് മാറ്റാനുമുള്ള വലിയൊരു ടെൻഡൻസി. അതുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ട യേശു ഒരു പരാജയമായിരുന്നു എന്നൊക്കെ പ്രസംഗിക്കാൻ ഒരു മടിയുമില്ലാതെ ആളുകൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഉയർപ്പിച്ചവനായ യേശു അല്ല വലുത്, മരിച്ചവനായ യേശുവാണ് വലുതെന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രൂശിൽ മരിച്ച യേശു ഒരു പരാജയമല്ല. കൊലോസിലെ രണ്ടാമത്തെ ആയത്തിൽ കൃത്യതയോടെ പറഞ്ഞിരിക്കുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധ വർഗം വെപ്പിച്ച് അവരുടെ മേൽ അവൻ എന്ത് ചെയ്തു? ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഉയർത്തെഴുന്നേറ്റപ്പോഴല്ല, ക്രൂശിൽ. ഞാൻ നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മൾ പ്രസംഗിക്കുന്ന ആരെയാണ്? ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണോ അതോ അത്ഭുതവാനായ യേശുവിനെയാണോ? ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ എല്ലായ്പ്പോഴും നമുക്കുണ്ടായിരിക്കണം. പിശാചിൻ്റെ എല്ലാ ടെംപ്റ്റേഷൻസും നമ്മൾ മറികടക്കുവാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ട് എനിക്ക് കഴിയണം. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കർത്താവ് ഈ ടെംപ്റ്റേഷൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും കൂടെ എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മളുടെ നിയോഗത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കുക. വർഷിപ്പ് നോ അതർ ഗാഡ്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ദൈവത്തെ ആരാധിക്കണ്ട എന്ന് പറയുന്നതല്ല, ദൈവത്തെ മാത്രം ആരാധിച്ചാൽ പോരാ എന്ന് ജനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. എല്ലാവരും ആരും പറയത്തില്ല ദൈവത്തെ ആരാധിക്കണ്ട എന്ന്. എല്ലാവരും പറയുന്നത് ബ്രദറെ ശരിയാ, കർത്താവ് പറഞ്ഞാൽ കർത്താവ് നടത്തും, എന്നാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വേണം, സമ്മതിച്ചു, പക്ഷെ കർത്താവ് മാത്രം പോരാല്ലോ, പൈസ വേണ്ടേ? കർത്താവ് മാത്രം പോരാല്ലോ, നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് എല്ലാം കിട്ടണ്ടേ? കർത്താവ് മാത്രം പോരല്ലോ, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറ്റുമോ? കർത്താവ് മാത്രം പോരാല്ലോ, പൊസിഷൻ കൂടെ വേണമല്ലോ.
പക്ഷേ യേശു കർത്താവ് ടെംപ്റ്റേഷൻസ് അവസാനിപ്പിക്കുന്ന എന്ത് പറഞ്ഞാണെന്നറിയാമോ? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ എന്നും കൂടെ എഴുതിയിരിക്കുന്നുവല്ലോ. ഈ നാളുകളിൽ വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യം അതാണ്. ഇഫ് യു വോണ്ട് ടു ലിവ് ലൈക്ക് ജീസസ്, ഡിസൈഡ് ദാറ്റ് ഐ വിൽ വർഷിപ്പ് നോ അദർ ഗാഡ്. വേറെ ദൈവത്തെ ഞാൻ ആരാധിക്കത്തില്ല. എന്താ വേറെ ദൈവം? നിങ്ങളുടെ അടുത്ത അമ്പലത്തിലെ ആളോ പള്ളിയിലെ ആളോ ഒന്നും അല്ല. നമ്മൾ പലപ്പോഴും ആരാധിക്കുന്നത് യേശുവിനോട് കൂടെ വെച്ച് പൂജ നടത്തുന്ന നമ്മുടെ പണവും നമ്മുടെ പ്രതാപവും നമ്മുടെ പദവികളുമാണ്. അതും കൂടെ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ എന്ന് നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിലെ സംഭാഷണത്തിൽ അതാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ പറയുന്നത് ഇക്കാലത്ത് ബ്രദറെ പണ്ടത്തെ പോലൊന്നും അല്ല, പൈസ ഇല്ലാത്തതിനെ ആർക്കും വേണ്ട, അറിയത്തില്ലയോ എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റൂ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കള്ളത്തരങ്ങളെയും പണത്തെയും പദവികളെയും ജഡിക മോഹങ്ങളെയും ഒക്കെ നിങ്ങൾ ആരാധിക്കുകയാണ്. പക്ഷേ യേശു കർത്താവ് പറയുന്നു, ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് യു ഷാൽ വർഷിപ്പ് യുവർ ഗാഡ് ആൻഡ് ഹിം അലോൺ. അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും കൂടെ എഴുതിയിരിക്കുന്നുവല്ലോ. അതൊരു ഭയങ്കര ഡിസിഷനാണ്, ഒരു വലിയൊരു തീരുമാനമാണ്. ഐ വിൽ വർഷിപ്പ് നോ അദർ ഗാഡ്, വേറെ ആരെയും ഞാൻ ആരാധിക്കത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നറിയാമോ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. When he decided, അവനത് തീരുമാനമെടുക്കുകയാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ ആ ഭാഗം വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. പരീക്ഷകളിൽ നിന്ന് പിശാചിനെ ഓടിച്ചുവിടാനുള്ള ഏക മാർഗം എന്നറിയാമോ? നമ്മളുടെ അഫർമേഷൻ നമ്മൾ പിശാചിനോട് പറയാണ്, എന്ത്? ഐ വിൽ വർഷിപ്പ് ഓൺലി ഗാഡ്, ഐ വിൽ നെവർ വർഷിപ്പ് എനിതിങ് ഓഫ് ദിസ് വേൾഡ്. ഞാൻ ദൈവത്തെ മാത്രമേ നമസ്കരിക്കൂ, ലോകത്തിന്റെ യാതൊന്നിനു മുമ്പിലും ഞാൻ എന്റെ തല വണക്കുകയില്ല. പണത്തിന്റെ മുമ്പിൽ ഞാൻ എന്റെ തല വണക്കത്തില്ല, പദവികളുടെ മുമ്പിൽ ഞാൻ എന്റെ തല വണക്കത്തില്ല, പ്രതാപങ്ങളുടെ മുമ്പിൽ ഞാൻ എന്റെ തല വണക്കത്തില്ല, അധികാരത്തിന് മുമ്പിൽ ഞാൻ എന്റെ തല വണക്കത്തില്ല. ഐ വിൽ നെവർ വർഷിപ്പ് എനിതിങ് ലൈക്ക് ദാറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ പിശാചിന് അവിടെ നിൽക്കാനിടവില്ല. ആൻഡ് ഹീസ് ഫ്ലീയിങ്. അവൻ യേശുവിനെ വിട്ടുപോയി. അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിനെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചെന്നാണ്. നോക്കുക, തീരുമാനമെടുക്കാൻ നേരം ദൂതന്മാർ വന്നില്ല, പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിക്കുന്നു. ഡിസിഷൻ മേക്കിങ്ങിനകത്ത് ഒരിക്കലും ദൂതന്മാർ കയറി വരത്തില്ല. ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കൂ, ഞാൻ പണത്തെ ആരാധിക്കത്തില്ല, അല്ലെങ്കിൽ പണം എനിക്ക് വിഷയമല്ല, പദവികൾ എനിക്ക് വിഷയമല്ല, രാഷ്ട്രീയ സ്വാധീനം എനിക്ക് വിഷയമല്ല, ഇതെന്റെ തീരുമാനമാണ്. ആ തീരുമാനമെടുക്കാൻ ഒരിക്കലും ദൂതനെ ദൈവം അയക്കത്തില്ല. പക്ഷേ അങ്ങനെ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരെ അയക്കാൻ കർത്താവിന് മടിയില്ല. പക്ഷെ തീരുമാനം എന്റെ ആയിരിക്കണം. ഇറ്റ്സ് ദ സെയിം തിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ഗെത്സെമനി. ഗെത്സെമനിയിൽ കർത്താവ് ഒരു തീരുമാനമെടുക്കുകയാണ്. ആദ്യം കർത്താവ് പറഞ്ഞു, പിതാവേ നിന്റെ ഹിതമെങ്കിൽ ഈ പാനപാത്രം എങ്ങനെ നീക്കണമേ. പക്ഷെ പെട്ടെന്ന് തന്നെ കർത്താവ് മനസ്സിലാക്കി, അതല്ല ദൈവഹിതം, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ, ആ തീരുമാനമെടുത്തപ്പോൾ, അതായത് ദൈവത്തിന്റെ ഹിതം മാത്രമേ ഞാൻ നിർവഹിക്കൂ എന്ന് തീരുമാനമെടുത്തപ്പോൾ, ദൂതന്മാർ വന്ന് അവനെ ശക്തീകരിച്ചെന്ന്, ഒരു ദൂതൻ വന്ന് അവനെ ശക്തീകരിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. ദൈവഹിതത്തിന് വേണ്ടി മാത്രം നിൽക്കാൻ, ദൈവഹിതം മാത്രം നിർവഹിക്കാൻ, ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവ് പോലും പൂർണ്ണ ദൈവഹിതത്തിൽ നിൽക്കാനായിട്ട്, ഇൻഫാക്ട് യുനോ, തീരുമാനമെടുക്കുന്നത് പോലെയല്ല, ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. പക്ഷേ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ ദൂതൻ വന്നവനെ ശക്തീകരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. വെൻ യു ടേക്ക് എ ഡിസിഷൻ, ദൂതൻ വന്ന് നിങ്ങളെ ശക്തീകരിക്കുന്നതായ ഒരു സ്റ്റേജ്. തീർച്ചയായും നിങ്ങൾക്ക് അതിഭൗതികമായ ഒരു ഹെൽപ്പ് കിട്ടാൻ പോലും പ്രയാസമില്ല അങ്ങനൊരു കാര്യത്തിൽ. എന്നാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, ഞാൻ തീരുമാനമെടുക്കുന്നതിൽ എന്റെ അഫർമേഷനിൽ, ഞാൻ എടുക്കുന്നതായ എന്റെ ആ തീരുമാനത്തിൽ, പ്രഖ്യാപനത്തിൽ, റെസൊല്യൂഷൻ, ഞാനൊരു വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ്, ഐ വിൽ നെവർ വർഷിപ്പ് സം അദർ ഗാഡ്. അത് നിങ്ങളുടെ ചുമതലയാണ്. വൊളീഷന്റെ തലത്തിൽ, വില്ലിന്റെ തലത്തിൽ തീരുമാനമെടുക്കുന്നത് നമ്മുടെ ചുമതലയാണ്. ഇവിടെ യേശുവിന്റെ പ്രലോഭനങ്ങളുടെ സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. യേശു അവന്റെ ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഒരനുഭവം. അവൻ വേറെ
ഒരു കാര്യവും അവന്റെ ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് അനുവദിക്കുന്നില്ല. സാത്താൻ പല ഡിസപ്ഷൻ അവന്റെ അടുത്ത് കൊണ്ടുവരാനായിട്ട് നോക്കി, പല ഡിസപ്ഷൻസ്. പക്ഷെ ആ ഡിസപ്ഷനിൽ ഒന്നും അവൻ വീണ് പോയിട്ടില്ല. ആദ്യം മുതൽ അവൻ ചെയ്യുന്നത് ലോകത്തിന്റെ ബെസ്റ്റ് അവനിൽ കൊടുക്കാനാണ്. സാത്താൻ എപ്പോഴും നമുക്ക് ഓഫർ ചെയ്യുന്നത് ലോകത്തിന്റെ ബെസ്റ്റ് ആണ്. എന്നാൽ ലോകത്തിന്റെ ബെസ്റ്റ് എന്ന് പറയുന്നത് പോലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അറപ്പാകുന്നതാണ് വേദോസം പഠിപ്പിക്കുന്നത്. വാട്ട് ഈസ് ഗ്രേറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് മാൻ ഈസ് ആൻ അബോമിനേഷൻ ഇൻ ദി ഐസ് ഓഫ് ഗാഡ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അറപ്പാകുന്നു. ലോകം നമ്മോട് പറയുന്ന നല്ല കാര്യങ്ങൾ, ലോകം നമുക്ക് ഓഫർ ചെയ്യുന്നതായ നല്ല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം ഒരിക്കലും തകർത്ത് കളയരുത്. കാരണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന അതിനുവേണ്ടി അല്ല, പൂർണ്ണമായും ദൈവത്തോട് അനുസരിക്കുവാൻ ഉള്ള മനോഭാവത്തോടുകൂടെ, അവനെ മാത്രം ആരാധിക്കാനുള്ള മനോഭാവത്തോടുകൂടെ. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കണം, എപ്പോഴാണ് പിശാചുവിനെ പരീക്ഷിക്കാൻ നോക്കിയത്? വെൻ ഹി വാസ് വീക്ക്. യേശുവിനെ പരീക്ഷിക്കാൻ നോക്കിയത് നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയാണ്. ഒരു ലാക്കിംഗ് ഉണ്ടാകുമ്പോഴാണ് പരീക്ഷ ഉണ്ടാകുന്നത്. വെൻ വി ലാക്ക് മണി, വെൻ വി ലാക്ക് ഫുഡ്, വെൻ വി ലാക്ക് ഓണർ. നമ്മുടെ ജീവിതത്തിൽ പണത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബഹുമാനം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ പിശാച് നമ്മളെ പരീക്ഷിക്കുകയാണ്. ആ വീക്ക് ടൈം നോക്കിയാണ് അവൻ നമ്മളെ പരീക്ഷിക്കുന്നത്. എന്നാൽ യേശു പിശാചിന്റെ പരീക്ഷയെ മറികടക്കുന്നത് അവന്റെ ദൈവവുമായിട്ടുള്ള അവന്റെ ആ ബന്ധത്തിന്റെ ഉറപ്പിന്മേലാണ്, ആ കോൺഫിഡൻസിലാണ്. ഈ നാളുകളിൽ നമുക്കും ആവശ്യമായിരിക്കുന്നത് അപ്രകാരമുള്ള ഒരു വലിയ കോൺഫിഡൻസ് ആണ്, നിയോഗത്തിന്റെ ഒരു ഉറപ്പ്. യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ യേശുവിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായ ശക്തി നമ്മൾ മനസ്സിലാക്കണം. ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നു. സി, ഈ ഭാഗം വളരെ കൃത്യതയോടെ നമ്മൾ വീണ്ടും പഠിച്ചേ പറ്റുള്ളൂ. അതായത് യുനോ, ദൈവം തന്നോട് കൂടെ ഇരുന്നു എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അതുകൊണ്ടാണ് യേശുവിന് പിതാവിന്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിഞ്ഞത്. യേശു ചെയ്ത പ്രവൃത്തി വാസ്തവത്തിൽ യേശുവിന്റെ പ്രവൃത്തി ആയിരുന്നില്ല. ആരുടെ പ്രവൃത്തിയായിരുന്നു? ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. പിതാവ് തന്നിൽ ജീവിക്കാൻ യേശു അനുവദിച്ചു. ഇതേപോലെ യേശു ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കണമെങ്കിൽ യേശുവിനെ നമ്മിൽ ജീവിക്കാൻ നാം അനുവദിക്കുമ്പോഴാണ് വാസ്തവത്തിൽ യേശുവിനെ പോലെ ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്.